ഹായ്, നമസ്കാരം. എല്ലാവരും വളരെ സന്തോഷമായിട്ടാണല്ലോ അല്ലേ? പക്ഷെ എനിക്ക് സന്തോഷം വരണമെങ്കിലേ നിങ്ങൾ ഞാൻ ഈ പഠിപ്പിച്ചതെല്ലാം പഠിച്ചു എന്ന് എനിക്ക് ഉറപ്പാവണം. ഞാൻ എങ്ങനെ ഉറപ്പിക്കും? ഒരു വിശ്വാസം അല്ലേ? അപ്പം നിങ്ങൾ ഈ പഠിച്ച പാഠഭാഗങ്ങളെല്ലാം, അതിനോടനുബന്ധിച്ച വർക്കുകളെല്ലാം അല്ലെങ്കിൽ അസൈൻമെൻറ്റുകളെല്ലാം ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. ഓക്കെ. ഒപ്പം പാഠഭാഗം, അതായത് പുസ്തകം, ഗണിതശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ കണക്ക് ചെയ്യൽ മാത്രമാണെന്ന്. അങ്ങനെയല്ല, ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ പുസ്തകം നോക്കി വായിക്കണം. വായിച്ചതിന് ശേഷം തുടർന്ന് വരുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിൽ അത് ഉറയ്ക്കത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ ക്ലാസ് കേൾക്കുന്നത് കൊണ്ട് മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല മാത്സ്, ഗണിതശാസ്ത്രം. അതിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കൃത്യമായിട്ട് ഓരോ ക്ലാസ് കഴിയുമ്പോഴും ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഒന്ന് വായിച്ചുറപ്പാക്കണം. ചെറിയൊരു നോട്ട് തയ്യാറാക്കണം, ആ ഭാഗത്തെ അധികരിച്ച് അല്ലെങ്കിൽ അടിസ്ഥാനമാക്കി നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ കുറിച്ച് വയ്ക്കണം. ഒപ്പം അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ, പാഠപുസ്തകത്തിൽ ഓരോ ഭാഗവും കഴിഞ്ഞ് കൊടുത്തിരിക്കുന്ന എക്സർസൈസ് പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കുക വേണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മൾ ഈ പഠനം കൊണ്ട് ഒരു മെച്ചം ഉണ്ടാകുന്നുള്ളൂ നിങ്ങൾക്ക്. ഓക്കെ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചു നിർത്തിയതെന്നൊന്ന് ഓർക്കാം. എന്തായിരുന്നു പഠിച്ചു നിർത്തിയത്? ഒരു വരയുടെ സമഭാജി, ഇങ്ങനെയുള്ള ലംബ സമഭാജി വരയ്ക്കാനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതായത് ഒരു വരയുടെ, ഒരു ലൈൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ. എല്ലാവരും ചെയ്ത് നോക്കിയായിരുന്നോ വരയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വര വരച്ചു, അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനും പഠിച്ചു. അതായിരുന്നു അവസാനം പഠിച്ച കാര്യം. എങ്ങനെയായിരുന്നു വരച്ചത്, അതിൻ്റെ ലംബ സമഭാജി വരച്ചത്? ആ, ഇപ്പോൾ ഒരു വരയുടെ ലംബ സമഭാജി വരയ്ക്കണമെങ്കിൽ ആ നീളം അളവെടുത്ത്, അതായത് സ്കെയില് നമ്മൾ ഉപയോഗിച്ച് ആ നീളം അങ്ങ് വരയ്ക്കുന്നു നോട്ട് ബുക്കിൽ. ആദ്യം 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 6 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കുന്നു. പിന്നീട് ഈ 6 സെൻറ്റിമീറ്ററിൻ്റെ നീളത്തിൻ്റെ പകുതിയിൽ കൂടുതൽ അളവെടുത്ത്, അല്ലേ, അതായത് പകുതി എന്ന് പറയുമ്പോൾ 3, 3-ൽ കൂടുതലാകാം, എത്ര വേണമെങ്കിലും ആകാം, 3-ൽ കൂടുതൽ. അപ്പം 3-ൽ കൂടുതൽ അല്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ, മോർ ദാൻ ഹാഫ് ആരം എടുത്തുകൊണ്ട് എയും ബിയും അല്ലെങ്കിൽ ആ എ ബി എന്ന വരയുടെ രണ്ട് അറ്റങ്ങളും കേന്ദ്രമാക്കിക്കൊണ്ട് നമ്മൾ മുകളിലും താഴെയും ആ രണ്ട് ജോഡി ആർക്കുകൾ അഥവാ ചാപങ്ങൾ വരയ്ക്കുന്നു, അല്ലേ. അപ്പോൾ അവർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതായിട്ടാണ്, ഈ ചാപങ്ങൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ആ ബിന്ദുക്കൾ യോജിപ്പിച്ചായിരുന്നു നമ്മൾ എന്ത് വരച്ചത്, ലംബ സമഭാജി അഥവാ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചത്. ഇതെല്ലാവർക്കും ഓർമ്മയുണ്ട് ശരിയല്ലേ. അത് കഴിഞ്ഞിട്ട് ടീച്ചർ എന്ത് തന്നിരുന്നു, ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നില്ലേ, ഒരു അസൈൻമെൻറ്റ് തന്നിരുന്നു. എന്തായിരുന്നു അസൈൻമെൻറ്റ്? എല്ലാവരും ചെയ്തു എന്ന് വിശ്വസിക്കാമല്ലോ എനിക്ക്. ഓക്കെ, ഞാൻ കരുതുന്നു എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന്. നമുക്കതൊന്ന് നോക്കാം. അതായത് 6, 5, 4 സെൻറ്റിമീറ്റർ വശങ്ങളോടുകൂടിയ ഒരു ത്രികോണം വരച്ചിട്ട് അതിൻ്റെ എന്ത് വേണം, ഓരോ വശത്തിൻ്റെയും ലംബ സമഭാജി വരയ്ക്കാനായിരുന്നു ചോദ്യം. നിങ്ങളെല്ലാവരും വരച്ചോ? അപ്പോൾ ടീച്ചർ അത് പറഞ്ഞു, എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു. ആദ്യം ഒരു വശം നിങ്ങൾ 6 സെൻറ്റിമീറ്റർ ആദ്യം ഒന്ന് വരച്ചിട്ട് അതിൻ്റെ ലംബ സമഭാജി വരച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ധാരണ കിട്ടിയതിന് ശേഷം വേണമെങ്കിൽ ത്രികോണം പൂർത്തിയാക്കിയതിന് ശേഷം വരച്ചാലും മതി, അല്ലാതെ ത്രികോണം മൊത്തത്തിൽ വരച്ചിട്ട് വരച്ചാലും മതി എന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും വരച്ചു എന്ന് കരുതുന്നു. നമുക്ക് ആ ആൻസർ ഒന്ന് നോക്കാം, നിങ്ങൾ ചെയ്തത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചിത്രമാണോ വന്നതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ടീച്ചർ ഇവിടെ AB 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് എന്താ ചെയ്തത്, നമുക്ക് രണ്ട് വശങ്ങൾ കൂടി വേണം അല്ലേ ത്രികോണം പൂർത്തിയാക്കണം. 4, 5 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ആർക്കുകൾ അഥവാ ചാപങ്ങൾ വരച്ചു. ഇനി എന്താ ചെയ്തത്, AB എന്ന വശത്തിൻ്റെ ലംബ സമഭാജി നിങ്ങൾ വരയ്ക്കാൻ പറഞ്ഞു അല്ലേ. AB എന്ന വരയുടെ ലംബ സമഭാജി വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് നമ്മൾ. അതുപോലെ എന്ത് ചെയ്തു, അടുത്ത് BC എന്ന വശത്തിൻ്റെയും ലംബ സമഭാജി വരച്ചു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു നിങ്ങൾ,
ആ എ സി എന്ന വശത്തിൻ്റെയും ലംബസംഭ ഇത് ടീച്ചർ എങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ടീച്ചർ ആ ലംബസംഭജി ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഈ മൂന്ന് വശത്തിൻ്റെയും ലംബസംഭജി ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ കൂടെ ഞാൻ ചോദിച്ചിരുന്നു, ലംബസംഭജികൾ വരയ്ക്കണം ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങൾക്കും, ഒപ്പം ആ ലംബസംഭജികൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നുണ്ടോ എന്ന് കൂടി നോക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് മനസ്സിലായി നിങ്ങൾക്ക്. അതുപോലെ നമുക്ക് ഒരു ചോദ്യം കൂടി ഒന്ന് പരിചയപ്പെടാം. നമ്മളിപ്പോൾ പഠിച്ചു വച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വരയുടെ ലംബസംഭാജി വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചു, അതാണ് നിങ്ങളുടെ കയ്യിലുള്ള അറിവ്. 3.75 സെൻറ്റിമീറ്റർ നിങ്ങളുടെ കയ്യിൽ ഉപയോഗിക്കുന്ന സാധാരണ സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമോ നിങ്ങൾ യൂസ് ചെയ്യുന്ന സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 3.75 സെൻറ്റിമീറ്റർ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഒരു ആശയം കയ്യിലുണ്ട്. എന്തുവാ? ഒരു വരയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബസംഭാജി വരയ്ക്കാം എന്നുള്ളൊരു ആശയം കയ്യിലുണ്ട്. ഇത് വെച്ച് നമുക്ക് 3.75 സെൻറ്റിമീറ്റർ വരയ്ക്കാൻ പറ്റുമോ? ആ, ഒന്ന് ആലോചിച്ച് നോക്കേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം? അതിൻ്റെ ഇരട്ടി. കാരണം എന്താ? ലംബസംഭാജി വരയ്ക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഈ ആശയം ഉപയോഗിച്ച് നമുക്ക് 3.75 സെൻറ്റിമീറ്റർ കിട്ടിയാൽ പോരെ. അപ്പം 3.75 സെൻറ്റിമീറ്ററിൻ്റെ ഇരട്ടി, അതായത് ഡബിള് എത്രയാണ്? 3.75 സെൻറ്റിമീറ്ററിൻ്റെ ഇരട്ടി 7.5 സെൻറ്റിമീറ്റർ. 7.5 സെൻറ്റിമീറ്റർ നീളത്തിൽ നോട്ട്ബുക്കിലൊരു വര വരയ്ക്കുക. 7.5 സെൻറ്റിമീറ്റർ നീളത്തിൽ സ്കെയിൽ ഉപയോഗിച്ചൊരു വര വരയ്ക്കുക. അത് പറ്റുമല്ലോ നമുക്ക്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ലംബസംഭാജി അഥവാ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. മോർ ദാൻ ഹാഫ് ലെങ്ത് എടുത്ത് ആരമായിട്ട് നമ്മൾ ആ വരയുടെ ഇരുവശവും ചാപങ്ങൾ അഥവാ ആർക്ക് വരച്ച് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് യോജിപ്പിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിൻ്റെ പകുതി. ഇതേ ഈ ചിത്രത്തിൽ നോക്കേ, എൻ്റെ കൂടെ വരയ്ക്കണം കേട്ടോ ടീച്ചർ. ഒരു 7.5 സെൻറ്റിമീറ്ററാണ് എ ബി വരച്ചത്. ഇതിൽ ലംബസംഭാജി വരച്ചപ്പോൾ ഇപ്പോൾ 3.75 സെൻറ്റിമീറ്ററായ രണ്ട് കഷ്ണങ്ങളുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് ചോദ്യം അതല്ല ഏതൊരു വര വരയ്ക്കുന്നതിനും വളരെ സഹായകമാണ് ഈ ലംബസംഭാജി വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ. 2.25 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക എന്ന് ചോദ്യമാണ്. 2.25 സെൻറ്റിമീറ്റർ നീളമുള്ള വര വരയ്ക്കുക. സ്കെയിൽ എടുത്ത് വെച്ച് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? 2.25 സെൻറ്റിമീറ്ററിന് എന്ത് ചെയ്യും പകരം എന്ന് പറഞ്ഞേ? 4.5. വെരി ഗുഡ്. അതിൻ്റെ ഇരട്ടി അല്ലേ? 4.5 സെൻറ്റിമീറ്റർ ഉള്ള വര വരയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ ലംബസമഭാജി അഥവാ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കും. അപ്പോൾ അത് 2.25 വീതം ആയില്ലേ? 2.25 സെൻറ്റിമീറ്റർ വീതം കിട്ടുന്നില്ലേ നമുക്ക്? അങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള നീളങ്ങൾ വരയ്ക്കാൻ സാധിക്കും. ഇനി നമുക്ക്, അതായത് ഒരു വരയുടെ ലംബസംഭാജി വരയ്ക്കാനാണ് നമ്മൾ പഠിച്ചത്. ഇനി അതിനോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു വര വരച്ചു. ഈ വരയിൽ തന്നെയുള്ള, വരയുടെ അകത്ത് തന്നെയുള്ള ഒരു ബിന്ദുവിലൂടെ ഒരു ലംബം എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഒരു വര വരച്ചു, ഇപ്പോൾ എ ബി എന്നോ മറ്റൊരു വര വരച്ചു. വരയിലുള്ള ഒരു ബിന്ദു എടുത്തു ടീച്ചർ. ആ ബിന്ദുവിലൂടെ ഒരു ലംബം എങ്ങനെ വരയ്ക്കാം, ഒരു പെർപെൻഡിക്കുലർ എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഹൗ ക്യാൻ വി ഡ്രോ എ പെർപെൻഡിക്കുലർ ടു എ ഗിവൺ ലൈൻ ഫ്രം എ സ്പെസിഫൈഡ് പോയിൻറ്റ് ഓൺ ദ ലൈൻ? ഇവിടെ ടീച്ചർ എ ബി എന്നൊരു വര വരച്ചിട്ടുണ്ട്. ആ വരയിലെ തന്നെ ഒരു ബിന്ദുവാണ് പി, അതായത് വരയിലകത്തുള്ള ഒരു ബിന്ദുവാണ് പി. ഈ പിയിലൂടെ ടീച്ചറിനൊരു ലംബം വരയ്ക്കണം, അതായത് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. ലംബസംഭാജി എന്നല്ലേ ടീച്ചർ പറഞ്ഞേ, ലംബം വരയ്ക്കണം അഥവാ പെർപെൻഡിക്കുലർ വരയ്ക്കണം. എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കണ്ടോ, പി കേന്ദ്രമാക്കിക്കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ആരത്തിൽ നമ്മളൊരു ചാപം വരച്ചു. ഇവിടെ ഒരു കാര്യം കൂടെ ടീച്ചർ പറയാം, പി കേന്ദ്രമായി ഞാനിവിടെ ഒരു ആർക്ക് ഇങ്ങനെ വരച്ചല്ലോ. ഇത് ആർക്ക് പൂർത്തിയായിട്ട് അല്ലെങ്കിൽ ഒരു സർക്കിൾ പോലെ ഇങ്ങനെ വരയ്ക്കണം നിർബന്ധമില്ല. പി കേന്ദ്രമായി നമുക്ക് ഇരുവശവും ഒരേ നീളം കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ എന്താ ചെയ്തത്, നമ്മൾ പിയിലൂടെയാണ് ലംബം വരയ്ക്കേണ്ടത്. അതിന് പി കേന്ദ്രമാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരത്തിൽ റേഡിയസ് എടുത്ത് ഒരു ചാപം അഥവാ ആർക്ക് ഇങ്ങനെ അങ്ങ് വരച്ചു. കണ്ടല്ലോ, ആ ആർക്ക് ഈ എ ബി എന്ന വരയിൽ രണ്ടെടുത്ത് കട്ട് ചെയ്ത് പോയില്ലേ? ഇവിടെ സിയിലും കട്ട് ചെയ്തു, ഇവിടെ ഡിയിലും കട്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് പിയുടെ ഇരുവശത്തുമായി രണ്ട് ബിന്ദുക്കൾ കിട്ടി, രണ്ട് പോയിന്റ് കിട്ടി, ഒന്ന് സി ഒന്ന് ഡി. പി എന്ന് പറയുന്നത് ഈ സി ഡിയുടെ എന്തായിട്ട് വന്നു,
സിഡിയുടെ രണ്ടു വശവും ഒരേ അകലത്തിലല്ലേ ടീച്ചർ കട്ട് ചെയ്തത്? ആ മധ്യബിന്ദുവാണ് അല്ലേ. പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് സി ഡി. പി എന്ന് പറയുന്നത് സി ഡിയുടെ മധ്യബിന്ദുവാണ്. ഇനി നമുക്ക് എന്ത് വരച്ചാൽ മതി? ഈ സി ഡി എന്ന നീളത്തിൻ്റെ എന്ത് വരച്ചാൽ മതി പിയിലൂടെ കടന്നു പോകണമെങ്കിൽ? ആ വെരി ഗുഡ്, ലംബ സമഭാജി അഥവാ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. ഇപ്പം മനസ്സിലായോ? നമ്മൾ അവിടെ പഠിച്ച ആശയത്തിന് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഈ പി എന്ന ബിന്ദുവിനെ ഒരു സെഗ്മെൻറ്റിൻ്റെ ഒരു നീളത്തിൻ്റെ മധ്യബിന്ദുവാക്കി എടുത്ത് നമ്മൾ മിഡ് പോയിൻ്റ് ആക്കി എടുത്തു. അതിനു വേണ്ടിയിട്ട് പിയിൽ നിന്നും ഒരേ അകലത്തിൽ ഇടതും വലതും ഓരോ ആർക്കുകൾ വരച്ചു. അപ്പോൾ നമുക്കൊരു ലെങ്ത് കിട്ടി സി ഡി. ഇനി ഈ സി ഡി എന്ന വരയുടെ ലംബ സമഭാജി അഥവാ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. അത് നിങ്ങൾക്കറിയാമല്ലോ, പകുതിയിൽ കൂടുതൽ, അതായത് സി ഡി എന്ന നീളത്തിൻ്റെ പകുതിയിൽ കൂടുതൽ എടുത്ത് നമ്മൾ രണ്ട് ബിന്ദുവിൽ വെച്ചും ആർക്കുകൾ വരയ്ക്കുന്നു. ഡിയിൽ വെച്ച് വരച്ചു, അതുപോലെ സിയിൽ നിന്നും വരയ്ക്കുന്നു. അപ്പോൾ എന്തായി? രണ്ട്, സി കേന്ദ്രമായി ഒരാർക്ക് വരച്ചു, അതുപോലെ ഡി കേന്ദ്രമായും ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു. ഇത് രണ്ടും കൂടെ ഏത് ബിന്ദുവിൽ ഇൻ്റർസെക്റ്റ് ചെയ്തു? കൂട്ടിമുട്ടി. ക്യു എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടി, ശരിയല്ലേ. ഇനി ഈ ക്യു പിയുമായി അങ്ങ് ജോയിൻ ചെയ്താൽ പോരെ, അപ്പം ലംബമായില്ലേ. അപ്പോൾ നമുക്ക് പിയും ക്യുവുമായിട്ട് ജോയിൻ ചെയ്യാം, യോജിപ്പിക്കാം. ഇപ്പോൾ നമുക്ക് എ ബി എന്ന വരയിലെ ഒരു ബിന്ദുവായ പിയിലൂടെ എന്ത് കിട്ടി? ഒരു ലംബം കിട്ടി. അത് എ ബിയുടെ ലംബ സമഭാജിയാണോ? അല്ല. പക്ഷെ ഇവിടെ സി ഡി എന്ന് നമ്മൾ വരച്ച ഒരു നീളത്തിൻ്റെ ലംബ സമഭാജിയാണ്. അപ്പോൾ ലംബ സമഭാജി വരയ്ക്കുന്ന ആശയം വെച്ച് ഒരു വരയിലെ ഒരു ബിന്ദു, വരയുടെ അകത്തുള്ള ഒരു ബിന്ദുവിലൂടെ എന്ത് വരയ്ക്കാൻ പറ്റും? ലംബം വരയ്ക്കാൻ പറ്റും. അതൊന്നുകൂടെ പറയാം. പി കേന്ദ്രമായി ഇടതും വലതും ഒരേ അകലത്തിലെ രണ്ട് ചാപങ്ങൾ വരച്ചു. അപ്പോൾ ഒരു നീളം കിട്ടി നമുക്ക് സി ഡി. ആ സി ഡിയുടെ ലംബ സമഭാജി വരച്ചാൽ മതി. ദിസ് വേ വി ക്യാൻ ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ ടു എ ഗിവൺ ലൈൻ ത്രൂ എ പോയിന്റ് ഓൺ ഇറ്റ്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്ന ഈ വരയെ നമുക്ക് അകത്ത് നിന്നൊരു ലംബം അഥവാ ഇൻറ്റേണൽ പെർപെൻഡിക്കുലർ എന്ന് പറയാം. എന്താ ഇൻറ്റേണൽ പെർപെൻഡിക്കുലർ? അല്ലെങ്കിൽ അകത്ത് നിന്ന് ഒരു ലംബം, ഒരു വരയിലെ ഒരു ബിന്ദുവിലൂടെയുള്ള ലംബം. ഇനി നമുക്കൊരു ചോദ്യം വരും, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരും. കാരണം എന്താ, ഇവിടെ ടീച്ചർ എ ബി എന്ന വരയിലെ ഒരു ബിന്ദുവാണ് എടുത്തത് പി. അപ്പോൾ നിങ്ങൾക്ക് വരും, എ ബിക്ക് പുറത്താണെങ്കിലോ ഈ ബിന്ദു പി, പി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത ബിന്ദു എ ബിക്ക് പുറത്താണെങ്കിലോ? നമുക്ക് ആ തരം ഒരു പ്രവർത്തനം ഒന്ന് മനസ്സിലാക്കാം. അതായത് ഇവിടെ ടീച്ചർ എ ബി എന്നൊരു വര വരച്ചു, എ ബിയുടെ പുറത്താണ് ഏത് ബിന്ദു? ബിന്ദു പി എന്ന് പറയുന്നു. ഒന്നുകിൽ ഇവിടെ മുകളിലോ താഴെയോ എവിടെയെങ്കിലും നമുക്കത് വരയ്ക്കാം. ഈ പിയിൽ നിന്ന് എ ബിയിലേക്ക് ഒരു ലംബം വരയ്ക്കണം, ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. മനസ്സിലാവുന്നുണ്ടോ? എ ബി എന്ന വരയിലേക്ക് പി എന്ന പുറത്തുള്ള ബിന്ദുവിൽ നിന്ന് എന്ത് വരയ്ക്കണം? ഒരു ലംബം അഥവാ പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഹൗ ക്യാൻ വി ഡ്രോ എ പെർപെൻഡിക്കുലർ ടു എ ലൈൻ ഫ്രം എ പോയിന്റ് ഔട്ട്സൈഡ് ദ ലൈൻ? അതിന് നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം നോക്കാം. പക്ഷെ നമ്മുടെ കയ്യിൽ ഏത് ആശയമേ ഉള്ളൂ, നമ്മൾ എന്തേ പഠിച്ചിട്ടുള്ളൂ? എന്ത് പഠിച്ചേക്കുന്നത്? വരയുടെ ലംബ സമഭാജി വരയ്ക്കാൻ അല്ലേ, അതായത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ. ആ ആശയം നമുക്ക് ഇവിടെ ഉപയോഗിക്കാമോ നോക്കാം. അതിനായി ടീച്ചർ പി കേന്ദ്രമായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരത്തിൽ, അതായത് റേഡിയസിൽ ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു. പി കേന്ദ്രമായി നമുക്കിഷ്ടമുള്ള റേഡിയസ്, പക്ഷേ ആ റേഡിയസ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം വേണം, ഈ വരയെ രണ്ട് ബിന്ദുക്കളിൽ കട്ട് ചെയ്യണം. ആ തരത്തിൽ നമ്മൾ റേഡിയസ് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ ക്യൂവിലും ആറിലെ രണ്ട് ബിന്ദുക്കളിലായിട്ട് ഈ ചാപം അല്ലെങ്കിൽ ആർക്ക് എ ബി എന്ന വരയെ കട്ട് ചെയ്തു, ഇൻ്റർസെക്റ്റ് ചെയ്തു, ശരിയല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു നീളം കിട്ടിയല്ലോ. എന്ത് നീളമാണ് അതിൻ്റെ പേര്? ക്യൂ ആർ. ഇപ്പോൾ ഇവിടെ ഒരു ക്യൂ ആർ എന്ന ഒരു നീളം കിട്ടി. ഞാൻ ചോദിച്ചോട്ടെ, ഈ ക്യൂവിൽ നിന്ന് പിയിലേക്കുള്ള അകലവും ആറിൽ നിന്ന് പിയിലേക്കുള്ള അകലവും എന്തായിരിക്കും? എന്തായിരിക്കും? വെരി ഗുഡ്, തുല്യമായിരിക്കും, ഈക്വലായിരിക്കും അല്ലേ. നമ്മുടെ ഓർമ്മകൾ പുറകോട്ട് പോകുന്നുണ്ട്. നമ്മൾ സമപാർശ്വ ത്രികോണം വെച്ചാണ് ഈ സംഭവത്തിലോട്ടൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് പിയിൽ നിന്നുള്ള ക്യൂവിലേക്കുള്ള അകലവും പിയിൽ നിന്ന് ആറിലേക്കുള്ള അകലവും തുല്യമാണെന്ന് പറയാം. കാരണം നിങ്ങൾ ആർക്ക് വരച്ചിരിക്കുന്നത് ആ ഒരു രീതിയിലാണല്ലോ, ഒരേ ആരമെടുത്ത് ഒരു ചാപമല്ലേ വരച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ക്യൂ ആറിൻ്റെ എന്ത് വരച്ചാൽ മതി? ഇനി നിങ്ങൾ പറ, ക്യൂ ആറിൻ്റെ എന്ത് വരച്ചാൽ മതി?
വെരി ഗുഡ്. ലംബ സമഭാജി അല്ലേ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. ക്യു ആറിന്റെ ലംബ സമഭാജി എങ്ങനെയാണ് വരയ്ക്കുന്നത്? ആ ക്യു ആറിന്റെ ആ പകുതിയിൽ കൂടുതൽ നീളമെടുത്ത് നമ്മൾ ചാപങ്ങൾ വരയ്ക്കുന്നു. അതായത് ക്യു ആർ എന്ന നീളത്തിൻ്റെ പകുതിയിൽ കൂടുതൽ നീളമെടുത്ത് ക്യൂ കേന്ദ്രമായി ഒരു ചാപം വരച്ചു. അതുപോലെ നമുക്ക് ആറ് കേന്ദ്രമായി മറ്റൊരു ചാപം അഥവാ ആർക്ക് വരയ്ക്കുന്നു. ഈ രണ്ട് ആർക്കുകളും രണ്ട് ചാപങ്ങളും ഏത് ബിന്ദുവിൽ കൂട്ടിമുട്ടി? ഇൻ്റർസെക്റ്റ് ചെയ്തു, എസ് എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? നിങ്ങൾ തന്നെ പറഞ്ഞേ, എന്ത് ചെയ്യണം? എസ്സും പിയുമായി യോജിപ്പിക്കുക. നമ്മൾ എസ്സും അതായത് പിയിൽ നിന്ന് ഈ എസ്സിലേക്കുള്ള എസ് എന്ന ബിന്ദുവിലേക്ക് നമ്മളൊരു വര വരച്ചു. ഇതെന്ന് പറയുന്നത് ഈ പി എസ് എന്ന് പറയുന്നത് ശരിക്കും എ ബി എന്ന വരയുടെ ലംബമാണല്ലോ, 90 ഡിഗ്രി ലംബമല്ലേ? ആണ്. ഈ ക്യൂ ആർ എന്ന വരയുടെ എന്തായി വന്നു? അത് ക്യു ആർ എന്ന വരയുടെ എന്താ? ലംബ സമഭാജി. അപ്പോൾ നമ്മൾ ഒരു വരയുടെ വരയ്ക്ക് പുറത്തുള്ളൊരു ബിന്ദുവിൽ നിന്ന് ഒരു വരയിലേക്ക് ലംബം വരയ്ക്കാനും നമ്മൾ ഉപയോഗിച്ച തത്വം എന്ത് തന്നെയാണ്? ലംബ സമഭാജി അഥവാ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനാണ്. അതിനുവേണ്ടി അതിന് കൺവീനിയൻ്റ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഈ പിയിൽ നിന്ന് ഒരു ചാപം നമ്മൾ ഇങ്ങോട്ട്, അതായത് ഒന്നുകൂടെ കാണിക്കാൻ ടീച്ചർ ആ സ്റ്റെപ്പുകൾ. പിയിൽ നിന്ന് നമ്മൾ എ ബി എന്ന വരയെ മുറിച്ച് കടക്കുന്ന രീതിയിൽ, രണ്ട് ബിന്ദുക്കളിൽ കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ചാപം വരച്ചു. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ചു നോക്കിയിരിക്കണം. പിയിൽ നിന്ന് നമ്മൾ എ ബി എന്ന വരയെ രണ്ട് ബിന്ദുക്കളിൽ മുറിച്ച് കടക്കുന്ന രീതിയിൽ ഒരു ആർക്ക് വരച്ചു. അതിനുശേഷം എന്താ ചെയ്തത്? അതൊന്ന് കുറിച്ച് വയ്ക്കണേ ആ സ്റ്റെപ്പുകൾ. പിയ് കേന്ദ്രമായി ഈ ഒരു ആര് നമ്മൾ സെലക്ട് ചെയ്തു. അതിൽ രണ്ട് ബിന്ദുക്കളിൽ മുറിച്ച് കടക്കണം. ആ ശ്രദ്ധിച്ചാൽ മതി, ആ തരത്തിലൊരു ആരം നമ്മൾ ക്രമീകരിച്ചാൽ മതി. അതിനുശേഷം ഈ ക്യു ആർ എന്ന വരയുടെ ലംബ സമഭാജി വരച്ചാൽ മതി. മോർ ദാൻ ഹാഫ് ആരമെടുത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ രണ്ട് ചാപങ്ങൾ വരച്ചാൽ മതി. ഇവിടെ എന്താ ടീച്ചർ രണ്ട് വശവും ചാപങ്ങൾ വരയ്ക്കാൻ? ഇവിടെ മാത്രമേ രണ്ട് ചാപങ്ങൾ വരച്ചോളല്ലോ, മുകളിൽ എന്താ വരയ്ക്കാഞ്ഞത്? ഇവിടെ വേണ്ടായിരുന്നോ? ലംബ സമഭാജി വരയ്ക്കുമ്പോൾ അങ്ങനല്ലേ ചെയ്യുന്നത്? എന്താ വരയ്ക്കാൻ? ആ ഇവിടെ പി എന്ന ബിന്ദു ഓൾറെഡി ഉണ്ട്, ശരിയല്ലേ? അപ്പം നമുക്ക് ഈ പിയും എസ്സുമായി അങ്ങ് ജോയിൻ ചെയ്താൽ മതി. നമുക്ക് പി എസ് എന്ന വര എ ബി എന്ന വരയുടെ എന്താണ്? ലംബമാണ്. ലംബ സമഭാജിയാണോ? അല്ല. പക്ഷെ ഈ എടുത്ത നീളത്തിൻ്റെ ക്യു ആറിൻ്റെ ലംബ സമഭാജി എന്ന് പറയും. എ ബി എന്ന വരയുടെ ലംബമാണ്. പുറത്തുനിന്നുള്ള ഒരു ബിന്ദുവിൽ നിന്ന് നമുക്ക് ഒരു വരയിലേക്ക് ലംബം വരയ്ക്കാൻ ഇങ്ങനെ സാധിക്കും. അതിനെ നമുക്ക് എക്സ്റ്റേണൽ പെർപെൻഡിക്കുലർ എന്ന് പറയാം. ഇത് മൂന്നൊരു ചെറിയ നോട്ടായിട്ട് അതിൻ്റെ ആ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തെന്നുള്ള സ്റ്റെപ്സ് കുറിച്ച് നിങ്ങൾ വയ്ക്കണം. ആ കുറിച്ച് നിങ്ങളുടെ ഗണിതശാസ്ത്ര അധ്യാപികയ്ക്ക് അയച്ചു കൊടുക്കുകയും വേണം കേട്ടോ. നിങ്ങൾ തയ്യാറാക്കിയ സ്റ്റെപ്പുകൾ, ഏതൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്തത്, ആ സ്റ്റെപ്സുകൾ ഒരു കുറിപ്പായിട്ട് തയ്യാറാക്കി നിങ്ങളത് എന്ത് വേണം? നിങ്ങളുടെ മാത്സ് ടീച്ചറിന് അയച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, നമുക്കിനി അടുത്തൊരു സെക്ഷനിലോട്ട് കടക്കാം. അതായത് ആദ്യമുള്ള കാര്യത്തിലോട്ട് ടീച്ചർ ഒന്നും കൂടെ നിങ്ങളുടെ ഓർമ്മകളെ കൊണ്ടുപോവുക. അതായത് ടീച്ചർ ഒരു സമപാർശ്വ ത്രികോണം വരച്ചിരുന്നു ആദ്യം അല്ലേ. ആ ത്രികോണത്തിൻ്റെ തുല്യവശങ്ങൾ ചേരുന്ന മൂലയിൽ നിന്നും എതിർവശത്തേക്ക് വരച്ച ലംബം. നമ്മൾ എതിർവശത്തെ സമഭാഗം ചെയ്യുന്നു എന്നും പറഞ്ഞു. പിന്നെ അന്നേരം ഒരു കാര്യം കൂടെ ടീച്ചർ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്തുവാ പറഞ്ഞത്? ആ തുല്യവശങ്ങൾ ചേരുന്ന കോണിനെയും സമഭാഗം ചെയ്യുന്നു എന്നല്ലേ. അങ്ങനെ കോണിനെ സമഭാഗം ചെയ്യാൻ എന്താണ് അതിൻ്റെ പേര് പറഞ്ഞത് ടീച്ചർ ഓർമ്മയുണ്ടോ? കുറിച്ച് വെച്ച് കാണുമല്ലോ. ഒരു കോണിനെ ഒരു വര സമഭാഗം ചെയ്യുവാണെങ്കിൽ അതിനെ ആ കോൺ സമഭാജി അഥവാ ആങ്കിൾ ബൈസെക്ടർ എന്ന് പറയാം അല്ലേ. എന്താ പറയുന്നത്? ആങ്കിൾ ബൈസെക്ടർ, അതായത് കോണിൻ്റെ സമഭാജി, കോൺ സമഭാജി എന്ന് നമുക്ക് പറയാം. ഒരു കോണിൻ്റെ സമഭാജി എങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ആങ്കിൾ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കാം, അതിലേക്ക് നമുക്കൊന്ന് നോക്കാം. അതിനായി ഒരു ചോദ്യം നിങ്ങൾ നോട്ട് ബുക്കിൽ കുറിക്കുക. 60 ഡിഗ്രി അളവുള്ള ഒരു കോൺ നോട്ട് ബുക്കിൽ വരയ്ക്കുക, അതിൻ്റെ സമഭാജി വരയ്ക്കുക. നിങ്ങൾ വരച്ച 60 ഡിഗ്രി കോണിൻ്റെ എന്ത് വരയ്ക്കണം? സമഭാജി വരയ്ക്കണം, ആങ്കിൾ ബൈസെക്ടർ വരയ്ക്കണം. 60 ഡിഗ്രി ആങ്കിള് നോട്ട് ബുക്കിൽ മാർക്ക് ചെയ്യണം. പിന്നെ അതിൻ്റെ എന്തും വേണം? ആങ്കിൾ ബൈസെക്ടറും വരയ്ക്കണം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഈ ആങ്കിൾ വരയ്ക്കാൻ നമ്മൾ ഏത് ഇൻസ്ട്രുമെൻറ്റാണ് യൂസ് ചെയ്യുന്നത്? കോൺ വരയ്ക്കാൻ, കോൺ അടയാളപ്പെടുത്താൻ ഏതാ ഉപയോഗിക്കുന്നത്? ആ പ്രൊട്രാക്ടർ അല്ലേ. സാധനം അറിയാലോ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ പ്രൊട്രാക്ടർ എടുത്തേ, എന്നിട്ടൊരു 60 ഡിഗ്രി നിങ്ങളുടെ നോട്ട് ബുക്കിൽ വരച്ചേ.
നോട്ട് ബുക്കിൽ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കോണൊക്കെ വരയ്ക്കാൻ അല്ലേ. അപ്പോൾ ആദ്യം ഒരു ബേസായിട്ടൊരു വര വരയ്ക്കുക. നിങ്ങൾ അവിടെ നിങ്ങളുടെ പൊട്രാക്ടർ കൊണ്ടുവച്ച് എത്ര മാർക്ക് ചെയ്യേണ്ടത്? 60 ഡിഗ്രി. അത് നമുക്കിവിടെ നിന്ന് കാണാം. ടീച്ചർ ഇവിടെ ഒരു പൊട്രാക്ടർ കൊണ്ടുവച്ചിട്ടുണ്ട്, 60 ഡിഗ്രി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരറ്റത്ത് നമ്മൾ വരച്ച വരയുടെ ഒരറ്റത്തായിട്ട് എത്ര 60 ഡിഗ്രി മാർക്ക് ചെയ്യാൻ പ്രൊട്രാക്ടർ വച്ചു. ഇപ്പോൾ നോക്കേ, കറക്റ്റ് നോക്കേ, 60 ഡിഗ്രിയിലല്ലേ പോയേക്കുന്നത് വര? 60 ഡിഗ്രിയിലാണ് നിങ്ങൾ വരച്ചിരിക്കുന്നത്. ആണോ? ഉറപ്പായോ? എല്ലാവരും വരച്ചോ നോട്ട് ബുക്കിൽ 60 ഡിഗ്രി അടയാളപ്പെടുത്ത്. ഇപ്പോൾ ഈ കോണിൻ്റെ അളവ് 60 ഡിഗ്രിയായി. ഇനി നമുക്കെന്ത് വേണം? ഇതിൻ്റെ ബൈസെക്ടർ വരയ്ക്കണം, അഥവാ എന്താ പറയുന്നത്, കോൺ സമഭാജി വരയ്ക്കണം. എങ്ങനെയാണെന്ന് നോക്കാം. ഇനി കോമ്പസ് എടുത്തു. കോമ്പസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ, കോമ്പസിൽ ഇഷ്ടമുള്ള റേഡിയസ് എടുക്കുക, ഒരു ആർക്ക് വരയ്ക്കുക, അതായത് ഒരു ചാപം വരയ്ക്കുക. അപ്പം ആദ്യം കോൺ വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? കോമ്പസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ, ഇഷ്ടമുള്ള ആരത്തിൽ ഒരു ആർക്ക് വരച്ചു, ഒരു ചാപം വരച്ചു. മനസ്സിലായല്ലോ? ഇതെല്ലാവർക്കും മനസ്സിലായോ? ടീച്ചർ ഒന്നുകൂടെ പറയാം. കോൺ വരച്ചു. കോൺ വരച്ചതിന് ശേഷം ടീച്ചർ എന്താ ചെയ്തത്? ഇവിടെ കോമ്പസിൻ്റെ ഷാർപ്പെൻഡ് വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള റേഡിയസിൽ, നമുക്കിഷ്ടമുള്ള ആരത്തിൽ ഒരു ആർക്ക് അഥവാ ചാപം വരച്ചു. ഈ ചാപം ഈ രണ്ട് വശങ്ങളെയും, കോണിൻ്റെ രണ്ട് വശങ്ങളെയും ഓരോ ബിന്ദുവിൽ കട്ട് ചെയ്ത് പോയിട്ടില്ലേ, ഈ രണ്ട് ബിന്ദുവിൽ കട്ട് ചെയ്ത് പോയി. ഇങ്ങനെ ഒരു ചിത്രം നമുക്ക് കിട്ടി. ഇനി തുടർന്ന് നോക്കിക്കോളൂ. ടീച്ചർ ആ കട്ട് ചെയ്ത പോയിൻറ്റുകൾ ഇവിടെ രണ്ടിടം കട്ട് ചെയ്തില്ലേ, ഞാൻ ജസ്റ്റ് അതൊന്ന് ജോയിൻ ചെയ്ത് കാണിക്കാം നിങ്ങളെ. ആ കട്ട് ചെയ്ത ബിന്ദുക്കൾ ഞാനൊന്ന് ഡോട്ടഡ് ലൈൻ വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഇത് എന്തായി കിട്ടിയേക്കുന്നവർ? എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഈ കിട്ടിയത്? ആ ഒരു എന്ത് ത്രികോണമായിരിക്കും അത്? എന്ത് ട്രയാങ്കിളാ? ആ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ. വെരി ഗുഡ്, ഓർമ്മയുണ്ട് നിങ്ങൾക്ക് അല്ലേ? ഒരു ഐസോസിലസ് ട്രയാങ്കിൾ, അതായത് ഒരു സമപാർശ്വ ത്രികോണം. എന്തുകൊണ്ടത് സമപാർശ്വ ത്രികോണമാണെന്ന് പറഞ്ഞത് എങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക്? രണ്ട് വശം തുല്യമാണോ? ഏത് വശങ്ങളാ? ഈ എടുത്തിരിക്കുന്ന ആർക്കിൻ്റെ ലെങ്ത് തുല്യമല്ലേ, ആ നീളം കൊണ്ടല്ലേ ഇങ്ങനെ കട്ട് ചെയ്തത്. അപ്പം ഇവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ത്രികോണം അഥവാ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അത് എന്ത് തന്നെയാ? ഒരു സമപാർശ്വ ത്രികോണമാണ് അല്ലേ. അവിടെ നമ്മൾ വീണ്ടും തുടക്കത്തിൽ പഠിച്ച കാര്യങ്ങൾ, സമപാർശ്വ ത്രികോണത്തിൻ്റെ, ആ പറഞ്ഞോ, നിങ്ങളൊന്ന് പറഞ്ഞേ, സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യവശങ്ങൾ യോജിക്കുന്ന ബിന്ദുവിൽ നിന്ന്, യോജിക്കുന്ന ബിന്ദുവിൽ നിന്ന് പറഞ്ഞോ, എതിർവശത്തേക്ക് വരയ്ക്കുന്ന ലംബം എതിർവശത്തെ എന്ത് ചെയ്യും? സമഭാഗം ചെയ്യും. ആ തുല്യവശങ്ങൾ ജോയിൻ ചെയ്യുന്ന, യോജിക്കുന്ന ബിന്ദുവിലുള്ള കോണിനെയും സമഭാഗം ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കേ, ബി എയും, അതായത് ഇവിടുത്തെ തുല്യവശങ്ങളെന്ന് പറയുന്നത് ബി എയും ബി സിയുമാണ്. ഈ ബി എയും ബി സിയും തുല്യമായത് കൊണ്ട് നമ്മൾ ഈ ബിയിൽ നിന്ന് ഈ സി എയിലേക്ക് വരയ്ക്കുന്ന ലംബം ഏത് കോണിനെ സമഭാഗം ചെയ്യും? കോൺ ബി എ സമഭാഗം ചെയ്യും. മനസ്സിലായല്ലോ? അപ്പം ലംബം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് നീളവും തുല്യമായതുകൊണ്ട് ഈ എ ബി സി എന്ന് പറയുന്നത് ഒരു സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞേ, ആക്ച്വലി എനിക്കിവിടെ എന്ത് ചെയ്താൽ മതി? ബിയിലൂടെ കടന്നു പോകണം, അത് കോൺ ബി എ സമഭാഗം ചെയ്യണം, അതേ സമയം ഈ എതിർവശമായ എ സി എയും സമഭാഗം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എ സി അവിടെ എന്ത് വരച്ചാൽ മതി എന്ന് പറഞ്ഞേ. ആ വെരി ഗുഡ്, എ സിയുടെ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി വരച്ചാൽ മതി. വെരി ഗുഡ്, എ സിയുടെ ലംബ സമഭാജി വരച്ചാൽ മതി. എ സിയുടെ ലംബ സമഭാജി എങ്ങനെയാണ് വരയ്ക്കുന്നത്? അപ്പോൾ ഇവിടെ ഒരു ആർക്കുണ്ട്, ആ പഠിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ ശരിയാവുന്നുണ്ട്. എ സിയുടെ ലംബ സമഭാജി നമുക്ക് വരച്ചാൽ മതി. നമുക്കതൊന്ന് കാണാം. എ സിയുടെ ലംബ സമഭാജി വരയ്ക്കുന്നത് എങ്ങനെയാ? അല്ലെങ്കിൽ ഒരു വരയുടെ ലംബ സമഭാജി വരയ്ക്കുന്നത് എങ്ങനെയാ? ആ ആ നീളത്തിൻ്റെ, എ സി ഇവിടെയാണെങ്കിൽ എ സി എന്ന നീളത്തിൻ്റെ പകുതിയിൽ കൂടുതൽ കോമ്പസിലെടുക്കുക, മോർ ദാൻ ഹാഫ് കോമ്പസിലെടുക്കുക. അതിനുശേഷം എ കേന്ദ്രമായും സി കേന്ദ്രമായും രണ്ട് ചാപങ്ങൾ വരയ്ക്കണം. നോക്കുക, എ കേന്ദ്രമായി നമ്മളൊരു ചാപം വരച്ചു, അതേ അളവ് വെച്ച്, അളവ് മാറുന്നില്ല, അതേ അളവ് വെച്ച് ഇനി ഏത് ബിന്ദു കേന്ദ്രമാക്കണം? ഏതാ? സി കേന്ദ്രമായും മറ്റൊരു ചാപം വരയ്ക്കുക. Draw two arcs with A and C as centers. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ശരിക്കും പറഞ്ഞാൽ എ സി എന്ന വശത്തിൻ്റെ ലംബ സമഭാജി വരയ്ക്കുന്നതേ ഉള്ളൂ നമ്മൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും
ഈ രണ്ട് ശാപങ്ങളും എന്ത് പറ്റും? ആ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടും അല്ലേ? രണ്ട് ആർക്സും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നതായിട്ട് കാണാം. ഇതേ ഈ ഒരു പോയിന്റിൽ അത് ഇന്റർസെക്ട് ചെയ്തു. ഇനി എന്ത് ചെയ്താൽ മതി? ഇപ്പം നിങ്ങൾക്ക് ആശയം കിട്ടിക്കാണും. ഈ ഒരു ബിന്ദു ഏത് ബിന്ദുവായിട്ട് ജോയിൻ ചെയ്യണം? എന്താ ടീച്ചർ ഇപ്പുറത്തും കൂടെ വരയ്ക്കാൻ ഞാൻ അതുപോലെ? എന്താ വരയ്ക്കാൻ? ആ ബി എന്ന ബിന്ദു ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു ബിന്ദുവിൻ്റെ കുറവില്ല നമുക്ക്. ഈ ബിയും ഈ ഇന്റർസെക്റ്റ് ചെയ്ത ബിന്ദുവായിട്ട് ജോയിൻ ചെയ്താൽ മതി. ജോയിൻ ദിസ് ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഡി വിത്ത് ബി. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ത്രികോണമായിട്ടാണ് സങ്കല്പിക്കുന്നതെങ്കിൽ ഈ ത്രികോണത്തിന് ബിയിൽ നിന്ന് വരച്ചിരിക്കുന്ന ഈ വര ഈ കോണിനെ എന്ത് ചെയ്യുന്നു? സമഭാഗം ചെയ്യുന്നു അല്ലേ? തർക്കമില്ലല്ലോ. അതായത് തുല്യമായ വശങ്ങൾ ജോയിൻ ചെയ്യുന്ന മൂലയാണ് ബി എന്ന് പറയുന്നത്. ആദ്യം വരച്ചത് ചെയ്തത് നമ്മൾ കോൺ വരയ്ക്കുന്നു. പിന്നീട് എന്താ ചെയ്തത്? കോണിൻ്റെ സമഭാജ്യമാണ് വരയ്ക്കേണ്ടത്. അതായത് 60 ഡിഗ്രി കോൺ നമ്മൾ വരയ്ക്കുന്നു. 60 ഡിഗ്രി കോൺ ആദ്യം വരയ്ക്കുന്നു നോട്ട് ബുക്കിൽ. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? നമുക്കിഷ്ടമുള്ള റേഡിയസിൽ അഥവാ ആരമെടുത്ത് ഈ ഒരു ബിന്ദു കേന്ദ്രമാക്കി ഒരു ചാപം നമ്മൾ വരച്ചു. ചാപം വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ബിന്ദു വരച്ചിട്ട് ഇത് ഇപ്പോൾ ജോയിൻ ചെയ്യണമെന്നില്ല ടീച്ചർ. ആ സമപാർശ്വ ത്രികോണത്തിൻ്റെ ആ ഒരു ആശയം കൊണ്ടുവരാൻ വേണ്ടി ജോയിൻ ചെയ്ത് കാണിച്ചതാ. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഈ ആർക്ക് വരച്ചാൽ ഈ രണ്ട് അഗ്രബിന്ദുകൾ, അതായത് ഈ ബിന്ദുവും കേന്ദ്രമാക്കി നമ്മളവിടെ ഒരു വരയുണ്ടെന്ന് ഇമാജിൻ ചെയ്തുകൊണ്ട് അങ്ങ് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ മോർ ദാൻ ഹാഫ് പകുതിയിൽ കൂടുതലെടുത്ത് ഇങ്ങോട്ട് രണ്ട് ചാപങ്ങൾ വരച്ചാൽ മതി. ഈ രണ്ട് ബിന്ദുക്കൾ കേന്ദ്രമാക്കി നമ്മളിവിടെ ചാപങ്ങളങ്ങ് വരച്ചാൽ മതി. അല്ലാതെ ആ ഒരു വര വര വേണമെന്ന് നിർബന്ധമില്ല. അത് ടീച്ചർ മനസ്സിലാക്കി തരാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ വര വരയ്ക്കണോ നിർബന്ധമില്ല. ഇവിടെ പകുതിയിൽ കൂടുതലെടുത്ത് ഈ രണ്ട് ബിന്ദുക്കൾ കേന്ദ്രമാക്കി നമ്മൾ ചാപങ്ങൾ വരച്ചാൽ മതി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോണിൻ്റെ സമഭാജി വരയ്ക്കാം എന്നുള്ളൊരാശയം മനസ്സിലായി. ഈ ചാപങ്ങൾ വരച്ചാൽ ഈ ബിന്ദു കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ആ കോണിൻ്റെ ബൈസെക്ടർ അഥവാ കോൺ സമഭാജി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ടീച്ചർ ഒരു അസൈൻമെന്റ് തരട്ടെ? ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോള്. 75 ഡിഗ്രി അളവുള്ള ഒരു കോൺ വരച്ച് അതിൻ്റെ സമഭാജി വരയ്ക്കുക. ഡ്രോ ആൻ ആംഗിൾ ഓഫ് 75 ഡിഗ്രി ആൻഡ് ദെൻ ഡ്രോ ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ 75 ഡിഗ്രി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി. എ ബി സമം 6 സെന്റിമീറ്റർ. കോൺ എ, ആംഗിൾ എ ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി, 40 ഡിഗ്രി. ആംഗിൾ ബി, കോൺ ബി ഇസ് ഈക്വൽ ടു 50, 50 ഡിഗ്രി. ത്രികോണം എ ബി സി വരയ്ക്കുക. കോണുകളുടെ എല്ലാം, ആംഗിൾസിൻ്റെ എല്ലാം സമഭാജികൾ, ബൈസെക്ടേഴ്സ് വരയ്ക്കുക. ചോദ്യം എ ബി സമ 6 സെൻറ്റിമീറ്റർ, ആംഗിൾ എ 40 ഡിഗ്രി, ആംഗിൾ ബി, കോൺ ബി 50 ഡിഗ്രി. ത്രികോണം അഥവാ ട്രയാംഗിൾ എ ബി സി വരയ്ക്കുക. എല്ലാ 3 കോണുകളുടെയും 3 ആംഗിൾസിൻ്റെയും ബൈസെക്ടേഴ്സ് വരയ്ക്കുക. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കണം, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, ബൈ.